മൂന്ന് വ്യക്തികളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, അസ്തിത്വത്തിന് അത്യന്താപേക്ഷിതമായ മൂന്ന് അടിസ്ഥാന മാനങ്ങളെക്കുറിച്ചാണ്. വെറും മൂന്ന് അടിസ്ഥാന ശക്തികൾ, മൂന്ന് അടിസ്ഥാന ഗുണങ്ങൾ ഇത്രയും വലിയ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ബാഹ്യമായി മാത്രം അവർ വ്യത്യസ്തരാണ്, ആന്തരികമായി എല്ലാം ഒന്നാണ്. അപ്പോൾ ആധുനിക ശാസ്ത്രം അതിന്റെ ഭാഷയിൽ പറയുന്നു, ശിവൻ എല്ലാത്തിനെയും ഒന്നായി നിലനിർത്തുന്നു. See, Brahma, Vishnu, Mahesh means don't think of three people. One floating on the clouds. Noku, Brahma, Vishnu, Maheshwaran. Moonu vyaktikalanennu chindikkerathu. Oral meghangalil ozhuki nadakkunnu. Mattoral malamukalil irikkunnu. Mattoral mattendo cheyyunnu. Nammal moonu vyaktikale kurichalla parayunnathu. Asthithvathine athyanthapekshithamaya moonu adisthana manangale kurichanu naam samsarikkunnathu. ഈ കഥകൾ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ബ്രഹ്മാവെന്ന് പറയുന്നത് സർഗശക്തി. അസ്തിത്വത്തിൽ സൃഷ്ടിയുണ്ടോ? തീർച്ചയായും. വിഷ്ണുവാണ് പരിപാലനം. പരിപാലനം നടക്കുന്നുണ്ടോ? ഞാൻ ഡൽഹിയെക്കുറിച്ചല്ല, സൃഷ്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പരിപാലനം നടക്കുന്നുണ്ടോ? തീർച്ചയായും നശീകരണവുമുണ്ട് ഇല്ലേ? നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇപ്പോൾ ദശലക്ഷക്കണക്കിന് കോശങ്ങൾ നശിക്കുന്നു, ദശലക്ഷക്കണക്കിന് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നു, ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങൾ പരിപാലിക്കപ്പെടുന്നു ഇല്ലേ? അതിനാൽ നിങ്ങൾ ഈ മൂന്ന് ശക്തികളുടെയും ആവിഷ്കാരമാണ്. അതുപോലെയാണ് ഭൂമിയും, അതുപോലെയാണ് സൗരയൂഥവും, മുഴുവൻ സൃഷ്ടിയും ഈ മൂന്ന് സ്ഥലങ്ങളുടെയും ആവിഷ്കാരമാണ്. അത് സൃഷ്ടി, പരിപാലനം, സംഹാരം. നിങ്ങൾ ശിവനോട് അല്പം അടുപ്പം കാണിക്കുകയും ചെറിയ തോതിൽ വിനാശകാരിയായേക്കാം. എന്നാൽ ഇവ മൂന്നും ഒരു അനുപാതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അതാണ് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും അടിസ്ഥാനം. കൂടാതെ ബൃഹത്തായതും ഇതേ മൂന്ന് ശക്തികളാണ്. സൂക്ഷ്മവും ഇതേ മൂന്ന് ശക്തികളാണ്. പരമാണുവിന് ഇതേ മൂന്ന് ശക്തികളുണ്ട്. പ്രപഞ്ചത്തിനും ഇതേ മൂന്ന് ശക്തികളുണ്ട്. ഞാൻ പറയുന്നു, ഇത് വളരെ ലളിതമായൊരു സൃഷ്ടിയാണ്. വെറും മൂന്ന് അടിസ്ഥാന ശക്തികൾ, മൂന്ന് അടിസ്ഥാന ഗുണങ്ങൾ ഇത്രയും വലിയ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിൽ അല്ലേ? വളരെ വലിയ രീതിയിൽ അല്ലേ? വലിയ വിനോദം, വെറും മൂന്ന് ശക്തികൾ. വളരെ വലിയ ജോലി, വെറും മൂന്ന്. അതിനാൽ ഇവ മൂന്നും വെറും മൂന്നാണ്. എന്നാൽ നിങ്ങൾ ആഴത്തിൽ പോയാൽ അതൊരു ഒറ്റ ശക്തിയാണ്, ഒന്നും മാത്രം. അതാണ് താല്പര്യം. തൃശ്ശൂലം എവിടെ കണ്ടാലും അതൊരു ആയുധമാണെന്ന് കരുതരുത്. എനിക്കറിയാം ചിലരിത് ആയുധമായി ഉപയോഗിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു ആയുധം വേണമെങ്കിൽ അത് വളരെ മോശം ആയുധമാണ്. നിങ്ങൾക്കാരെങ്കിലും കൊല്ലണമെങ്കിൽ തൃശ്ശൂലം ഒരു മോശം ആയുധമാണ്. പോരാടുന്നതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ മാത്രമേ തൃശൂലവും കൊണ്ടുപോവുകയുള്ളൂ. പറയൂ, ശരിയല്ലേ? നിങ്ങൾക്കാരെയെങ്കിലും ഒരു തൃശൂലം കൊണ്ട് കുത്തുവാൻ കഴിയുമോ? തൃശൂലം ഒരു ആയുധമല്ല, അതൊരു പ്രതീകമാണ്. ഇപ്പോൾ ശിവൻ തൃശൂലം കൊണ്ട് നടക്കുന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കുന്തം വഹിക്കുന്നു, അത് പോരാട്ടത്തിനുള്ള ആയുധമാണ്. അവൻ അതുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശിവൻ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല, കാരണം ഇതൊരു പ്രതീകം മാത്രമാണ്. ഇത് നിങ്ങളോട് പറയുന്നത് ഉപരിതലത്തിൽ ഇവ മൂന്നാണ്, ആഴത്തിലെല്ലാം ഒന്നാണ് എന്നാണ്. ഇത് നിരന്തരം സൂചിപ്പിക്കുന്നത് അതാണ്. ഇതൊരു ആയുധമാണെന്ന് നിങ്ങൾ കരുതുന്നു, അല്ല, ഇത് ആയുധമല്ല. അതൊരു മതിയായ ആയുധമല്ല, ശരിയല്ലേ? നിങ്ങൾക്ക് ആളുകളെ തള്ളി മാറ്റുന്നത് ഒഴിച്ച്, ആളുകളെ കുത്തിത്തുളയ്ക്കാനാണെങ്കിൽ ഇത് നല്ലൊരു ആയുധമേ അല്ല. അപ്പോൾ ഇവ മൂന്നും ഉപരിതലത്തിൽ മാത്രം വ്യത്യസ്തമാണ്, ആഴത്തിൽ എല്ലാം ഒന്നു തന്നെയാണ്. എന്നാൽ ഈ മൂന്ന് ആവിഷ്കാരങ്ങളും സൃഷ്ടിയുടെ എല്ലാ ഭാവങ്ങളിലും വ്യത്യസ്തമായി കാണാം. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ തുടങ്ങി നിരവധി മറ്റ് നിരവധി തലങ്ങളിലുള്ള ആവിഷ്കാരങ്ങളിൽ അതെല്ലായ്പ്പോഴും അവിടെയുണ്ട്.
അപ്പോൾ മഹാദേവന്റെ പ്രസക്തി എന്തെന്നാൽ, ഇത് ഈ മൂന്ന് എല്ലാവരും ഒന്നായി പ്രവർത്തിക്കുമ്പോൾ, അവൻ മഹാദേവനാണ്, ഇവർ മൂന്ന് ദേവന്മാരാണ്, ഇവരെല്ലാവരും ഒന്നായി പ്രവർത്തിക്കുമ്പോൾ അതൊരു മഹാദേവനാണ്. അതിനാൽ സംഹാരകനെ നമ്മൾ മഹാദേവൻ എന്ന് വിളിക്കുന്നു. കാരണം ഇത് ബ്രഹ്മാവ് ഉദ്ഭവത്തെക്കുറിച്ചാണ്. വിഷ്ണു സൃഷ്ടിയുടെ സംവിധാനത്തെക്കുറിച്ചാണ്. ശിവൻ ശൂന്യതയാണ്. ഇവ രണ്ടും, സൃഷ്ടിയും പരിപാലനവും, ശൂന്യതയുടെ മടിത്തട്ടിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. സൃഷ്ടിയുടെ ശൂന്യമായ ഇടമാണ് ഏറ്റവും വിസ്തൃതമായതും പരിധിയില്ലാത്തതും. കൂടാതെ സൃഷ്ടി സംഭവിക്കുന്നതും അപ്രത്യക്ഷമാകുന്നതും ഈ ശൂന്യതയുടെ മടിത്തട്ടിലാണ് അല്ലേ? സംഭവിക്കുന്നു, സ്വയം പ്രവർത്തിക്കുന്നു, പിന്നെ ഇല്ലാതാവുന്നു. എല്ലാം സംഭവിക്കുന്നത് ശിവന്റെ മടിത്തട്ടിലാണ്. കാരണം അവൻ ശൂന്യതയാണ്. ശിവൻ എന്നാൽ ഒന്നുമല്ലാത്തത് എന്താണോ അത് എന്നാണ്. ഒന്നുമല്ലാത്തത് എന്താണോ അതിനെ നമ്മൾ കുമ്പിടുന്നു. കാരണം അതിലാണ് വസ്തുത. ഇന്ന് ആധുനിക ശാസ്ത്രം പതിയെ അതിലേക്ക് തിരിയുകയാണ്. വൈദ്യുത കാന്തിക ശക്തികളും ന്യൂക്ലിയർ കരുത്തും ഗുരുത്വാകർഷണവും എല്ലാമാണെന്ന് അവർ കുറച്ചുകാലം മുൻപ് വരെ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ അവർ കൂടുതൽ ആഴത്തിലേക്ക് പോയപ്പോൾ, ആധുനിക ശാസ്ത്രത്തിൽ ഇന്നും ഗുരുത്വാകർഷണത്തിന് ഒരു വിശദീകരണവും ഇല്ലെന്ന് നിങ്ങൾക്കറിയാമോ? ഐസക് ന്യൂട്ടൺ നിങ്ങളോട് പറയുക മാത്രം ചെയ്തു, ആപ്പിൾ താഴേക്ക് വീണു. എല്ലാ ഗ്രാമീണ കുട്ടികൾക്കും അറിയാമായിരുന്നു. ഭാഗ്യവശാൽ അത് താഴേക്ക് വീഴുന്നു, മുകളിലേക്കല്ല. അതിന് അദ്ദേഹം വിശദീകരണമോ ഗണിതശാസ്ത്ര പശ്ചാത്തലമോ നൽകിയില്ല. അത് താഴേക്ക് വീഴുമെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമില്ല. അന്നു മുതൽ അവരെപ്പോഴും കണ്ടെത്താനായി ശ്രമിക്കുന്നു. അവർക്കറിയാം കുറഞ്ഞത് മറ്റ് ശക്തികളെക്കുറിച്ച്. ഗുരുത്വാകർഷണം ആധുനിക ശാസ്ത്രത്തെ ഭ്രാന്ത് പിടിപ്പിച്ച ഒന്നാണ്. അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് ഗുരുത്വാകർഷണം പ്രവർത്തിക്കുന്നതെന്ന്. അതിനാൽ ഇന്നവർ നൽകുന്ന വിശദീകരണം എന്തെന്നാൽ, എല്ലാ ഗ്രഹങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നത് സൂര്യന്റെ ഗുരുത്വാകർഷണമാണെന്നും എല്ലാ ക്ഷീരപഥങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നത് മറ്റെന്തിൻ്റെയെങ്കിലും ഗുരുത്വാകർഷണമാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് ഏതോ ഇരുണ്ട ശക്തി എല്ലായിടത്തും ഉണ്ടെന്നാണ്. വിവരണത്തിൻ്റെ അഭാവം മൂലം അവർക്ക് അതിൻ്റെ ഒരു ഗുണവും മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ അവർ അതിനെ ഇരുണ്ട ശക്തി എന്ന് വിളിക്കുന്നു. ഈ ഇരുണ്ട ശക്തിയാണ് എല്ലാത്തിനെയും അതിൻ്റെതായ സ്ഥാനത്ത് നിലനിർത്തുന്നത് എന്ന് കരുതുന്നു. ഈ ശക്തിയുടെ അഭാവം എന്താണെന്ന് അവർക്കറിയില്ല. അതിനെ ഇരുണ്ട ഊർജം അല്ലെങ്കിൽ ഇരുണ്ട ശക്തി എന്ന് വിളിക്കുന്നു. നമ്മൾ എപ്പോഴും ശിവനെ ഇരുണ്ടവൻ എന്നാണ് വിളിച്ചിരുന്നത്, നിങ്ങൾക്കറിയാമോ? അതെ, അവനെ എപ്പോഴും ഇരുണ്ടവൻ എന്ന് വിളിക്കുന്നു. അവന്റെ രാത്രി മാസത്തിലെ ഇരുണ്ട രാത്രിയാണ്. അതുകൊണ്ട് ആധുനിക ശാസ്ത്രജ്ഞർ അവരുടെ ഭാഷയിൽ പറയുന്നത് ശിവനെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്നു എന്നാണ്. ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് എല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്നതായി നിങ്ങൾ സങ്കല്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ല അതിൻ്റെ കാര്യം. ശിവൻ എന്നാൽ ഒന്നുമില്ലാത്തത് എന്നാണ്. കാരണം ഒന്നുമില്ലാത്തത് ഏറ്റവും ഉയർന്നതായി കണക്കാക്കപ്പെടുന്നു. കാരണം ഒന്നുമല്ലാത്തത് സൃഷ്ടിയിലെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ്. അങ്ങനെയല്ലേ? നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ എപ്പോഴെങ്കിലും ചെയ്യാറുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കാഴ്ച സംവിധാനങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ആകാശം നിറയെ നക്ഷത്രങ്ങളാണെന്ന് നിങ്ങൾ കരുതും. അതല്ല യാഥാർത്ഥ്യം. അവിടെ ഏറ്റവും വലിയ കാര്യം ശൂന്യമായ ഇരുട്ടാണ് അല്ലേ? അവിടെ നിങ്ങൾ കാണുന്ന ക്ഷീരപഥങ്ങൾ ചെറിയ പൊട്ടുകൾ മാത്രമാണ്. ബാക്കിയെല്ലാം വിശാലമായ വിസ്താരം ശൂന്യതയാണല്ലേ? അതിനെയാണ് നമ്മൾ ശിവൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിന് നിരവധി വശങ്ങളുണ്ട്. കാരണം നമ്മുടേതൊരു വാമൊഴി സംസ്കാരമാണ്. അസ്തിത്വം അതിലില്ലാത്തതാണെന്ന് നമുക്കറിയാവുന്നതിനാൽ ഒരതിർത്തി രേഖയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സൗരയൂഥത്തിനും ബാക്കിയുള്ള ക്ഷീരപഥങ്ങൾക്കുമിടയിൽ ഇല്ല. ഒരു ക്ഷീരപഥത്തിനും മറ്റൊരു ക്ഷീരപഥത്തിനും ഇടയിൽ ഒരു അതിർത്തി രേഖയുണ്ടോ? LOC അങ്ങനെയൊന്നില്ല. അതൊരു അതിരില്ലാത്ത അസ്തിത്വം മാത്രമാണ്. അപ്പോൾ
അത് അതിരില്ലാത്തതെന്ന് കരുതുന്ന ഒരു വാമൊഴി സംസ്കാരമാണ് നമ്മുടേത്. ഞാൻ ശിവനെക്കുറിച്ച് സംസാരിക്കും, ഞാൻ ശിവൻ എന്ന് പറയുമ്പോൾ ഞാൻ ഏത് ശിവനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിരുകളില്ലാത്ത ശൂന്യതയെ ഞാൻ ശിവനെന്ന് പറയും. ഞാൻ ശിവനെന്ന് പറയും, ആദിയോഗിയെ ഞാൻ ശിവനെന്ന് പറയും. ഞാൻ ശിവ എന്ന് പറഞ്ഞ് ഇപ്പോൾ തെരുവിലൂടെ നടക്കുന്ന ശിവ എന്ന് പേരുള്ള തൊഴിലാളിയെക്കുറിച്ച് ഞാൻ സംസാരിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരേ സമയം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിരുകളില്ലാത്ത ശൂന്യതയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരേ കാര്യം ചെയ്യുന്നു. നമ്മൾ ആദിയോഗിയെ നോക്കിയാൽ അതേ കാര്യം ചെയ്യുന്നു. തൊഴിലാളിയായ ശിവൻ ഇതുവഴി നടക്കുകയാണെങ്കിൽ അവൻ നിരക്ഷരനായിരിക്കാം, അവൻ പലതുമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുമല്ലായിരിക്കാം. അപ്പോഴും നമ്മൾ അതേ കാര്യം ചെയ്യും. കാരണം നിങ്ങൾ പരാമർശിക്കുന്ന ഇരുണ്ട ഊർജമില്ലാതെ ശിവൻ അത് ചേർത്ത് പിടിക്കാതെ ഈ ശരീരത്തിന് പോലും സമന്വയം ഉണ്ടാവില്ല, പൊട്ടിച്ചിതറും എല്ലാം. അതിനാൽ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ അതേ കാര്യം ചെയ്യുന്നു. നോക്കൂ, ഇതാണ് ഒരേ ഒരു വഴി. ഇത്തരമൊരു സംഗതിയുള്ള ഒരേ ഒരു സ്ഥലമാണിതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അത് അബോധത്തോടെയാണ് ചെയ്യുന്നത്, അതിനാൽ അത് അർത്ഥശൂന്യമാണ്. നിങ്ങളുടെ ദൈവങ്ങളോട് നിങ്ങൾ ചെയ്യുന്നത് എല്ലാവരോടും നിങ്ങൾ ചെയ്യുന്നു അല്ലേ? തൻ്റെ സൃഷ്ടിയുടെ എന്താണെന്ന് ഈ വ്യക്തിക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ എനിക്കത് തിരിച്ചറിയണം. അവനറിയില്ലായിരിക്കാം സൃഷ്ടാവ് തൻ്റെ ഉള്ളിൽ മെടിക്കുന്നത്. പക്ഷേ അതിനെ തിരിച്ചറിയേണ്ടത് എൻ്റെ അവകാശമാണ്. ഞാനത് കാണുമ്പോൾ എന്നിലത് ഒരു വ്യത്യാസമുണ്ടാക്കുന്നു. അതവനെ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചേക്കാം, എന്നാൽ എനിക്കതിപ്പോൾ കാണണം. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ചെയ്യുന്ന അതേ കാര്യം നിങ്ങളുടെ വേലക്കാരനോട് നിങ്ങൾ ചെയ്യുന്നു. അതേ കാര്യം നിങ്ങൾ ഒരു പശുവിനോടോ ആനയോടോ കല്ലിനോടോ ചെയ്യുന്നു. കാരണം ഒരു അവസരം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സൃഷ്ടിയുടെ സ്രോതസ് സൃഷ്ടിയുടെ എല്ലാ ഭാഗങ്ങളിലും നിരന്തരം സ്പന്ദിക്കുന്നുണ്ടെന്ന് കാണാനുള്ള ഒരു ശ്രമം നടത്താൻ നിങ്ങൾ എവിടെയായിരുന്നാലും ആഗ്രഹിക്കുന്നു. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല അല്ലേ? ശരിയല്ലേ? ആധുനിക ശാസ്ത്രത്തിന് പോലും നിഷേധിക്കാനാവില്ല. സൃഷ്ടിയുടെ ഉറവിടം എന്താണോ അത് അദൃശ്യമായ ഒരു ചെറിയ പരമാണുവിലും പ്രവർത്തിക്കുന്നു എന്ന്. അങ്ങനെയല്ലേ?